കോവിഡ് വ്യാപനവും ബെവ്കോ ആപ്പും ബിവറേജസ് കോർപ്പറേഷന് തിരിച്ചടിയാകുന്നു. നാലിലൊന്ന് വിൽപ്പനശാലകളും അടഞ്ഞുകിടക്കുകയാണ്. ബെവ്കോ ആപ്പ് വഴിയുള്ള ബുക്കിംഗ് ഇതിനകം 1 കോടി പിന്നിട്ടപ്പോൾ ബെവ്കോ വിൽപ്പനശാലകൾ വഴിയുള്ള പ്രതിദിന വിൽപ്പന 3-ൽ 1 ഇടിഞ്ഞു. എന്നാൽ ബാറുകളിലെ വിൽപ്പനയിൽ ആനുപാതികമായി വർധനയുണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് നിർത്തിവച്ച മദ്യവിൽപ്പന മെയ് 27 ബെവ്കോ ആപ്പ് വഴിയാണ് പുനരാരംഭിച്ചത്. 2 മാസം പൂർത്തിയാകാൻ 2 ദിവസം ബാക്കി നിൽക്കെ ആപ്പ് വഴിയുള്ള ബുക്കിംഗ് 1,37,00,000 പിന്നിട്ടു. കോവിഡ് ഭീഷണിയെ തുടർന്നുള്ള നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 265 ബിവറേജസ് വിൽപ്പനശാലകളിൽ 70 എണ്ണം അടഞ്ഞിടക്കുകയാണ്. അതേസമയം 570 ബാറുകളിൽ 530 എണ്ണം പ്രവർത്തിക്കുന്നു. 35 കോടി റുപ്യ എല്ലാ ദിവസവും കളക്ഷൻ ഉണ്ടായിരുന്ന കോർപ്പറേഷൻ ഇപ്പോൾ 10 കോടി മാത്രമാണ് ഈ കളക്ഷൻ വരുന്നത് എന്ന് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഷോപ്പുകളിലേക്കൊന്നും ആളുകൾ വരുന്നില്ല. കാരണം എല്ലാ ബാറുകൾക്കും മദ്യക്കച്ചവടം നടത്താനുള്ള സാഹചര്യം ഒരുക്കിയപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മദ്യം കിട്ടാൻ ബാറുകളെ ആശ്രയിക്കുന്നത് കൊണ്ട് ബിവറേജ് കോർപ്പറേഷൻ പ്രസിഡന്റിലേക്ക് പോകുന്നു. ബെവ്കോയുടെ വിൽപ്പനശാലകളിൽ ശരാശരി 150 ടോക്കണുകൾ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കൂടുതൽ ടോക്കണുകൾ ബാറുകളിലേക്കാണെന്ന ആക്ഷേപം ശരിവയ്ക്കുന്നതാണിത്. 530 ബാറുകളിലൂടെ ശരാശരി 35 കോടിയുടെ മദ്യവിൽപ്പനയാണ് പ്രതിദിനം നടക്കുന്നത്. ആപ്പ് നിലവിൽ വരുന്നതിന് മുമ്പ് ഇത് 10 കോടി മാത്രമായിരുന്നു. ബിവറേജസ് കോർപ്പറേഷന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരുടെ സംഘടന സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. കിഷോർ കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.